സീസൺ 2 ഓസ്കറിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റാൻഡിംഗ് ഒവേഷൻ ലഭിച്ചത് കോമഡിയുടെ ദ റിയോണ്ട് കിങ് ചാർലി ചാപ്ലിനാണ്. ഹാസ്യത്തിന്റെ ഈ ഒരു വലിയ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മലയാളക്കരയുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള താരങ്ങൾ ഒന്നിക്കുന്ന ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകളും ഇവിടെ ഇതാ ആരംഭിക്കും. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് സ്വാഗതം. കൊച്ചു പ്രേമൻ രാജ് കലേഷ്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടിയം പേരയം പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഏതൊരു സ്ത്രീയും പൂർണ്ണയാകുന്നത് അവൾ അമ്മയാകുമ്പോഴാണ്. ഇന്ത്യൻ ടെലിവിഷനിലെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു പ്രെഗ്നന്റ് ലേഡീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ഗെയിം ഷോ. സാറ്റർഡേ 7:30 ഏഷ്യാനെറ്റ് പ്ലസിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ലേബർ റൂം. ഈ ഒരു ഷോയുടെ യുണീക്നെസ് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഓൺ സ്റ്റേജ് ടി വി സ്പൂഫ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം ചിരിക്കൊടുക്ക. തങ്കത്തിനു ചായുറങ്ങാനീണം. അയ്യോ അച്ഛൻ, നീ എന്തിനുള്ള പുറപ്പാടാടാ? എന്താ എടാ, നിന്റെ മൂത്ത കൊഞ്ഞിന് ഇപ്പൊ 1.5 വയസ്സല്ലേ ആയുള്ളു. അതിന്റെ ഇടക്ക് നീ പിന്നെ എന്തിനാടാ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെച്ചത്? അയ്യോ ചേട്ടാ, എന്താടി ചേട്ടാ കുട്ടിയിടന്ന് ചവിട്ടുന്നു. ഓ, ആ ചവിട്ട് ഞാൻ നേരത്തെ ഇവനിട്ട് കൊടുക്കേണ്ടതായിരുന്നു. അയ്യോ അച്ഛനറിയാമല്ലോ എനിക്ക് ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഭ്രാന്താന്ന്. അച്ഛ, എന്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ സ്മൈൽ പ്ലീസ്. അതിനകത്ത് എന്റെ സ്മൈൽ കണ്ട് അവൾ എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ റിയാലിറ്റി ഷോ കാമുകി കാമുകുമാരുടെ ശ്രദ്ധയ്ക്ക്. അതിനകത്ത് പങ്കെടുത്തല്ലേ ഈ മൂത്ത കുഞ്ഞുണ്ടായത്. എടാ റിയാലിറ്റി ഷോയുടെ മോനെ, എടാ അത് ഞാൻ സമ്മതിച്ചു. ഇപ്പൊ നിനക്ക് എന്തായിരുന്നു ഇതിന്റെ ആവശ്യം? അയ്യോ അച്ഛന അറിഞ്ഞില്ലേ, ഇപ്പൊ ഒരു ചാനലിൽ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട്. അതേത് റിയാലിറ്റി ഷോ? ലേബർ റൂം. എടാ ചാനലുകാര് റേറ്റിംഗിന് വേണ്ടി പല പല പരിപാടികൾ നടത്തും. അത് കണ്ടിട്ട് എന്തിനാടാ വീട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്നത്? അച്ഛന്റെ ഒരു കാര്യം, പിന്നെ നാളെ അച്ഛാ ഷൂട്ട്, അപ്പൊ അച്ഛനും അമ്മയും കൂടെ വരണം. അവന്റെ ഒരു ഷൂട്ട്. അതെ ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തോന്നടി? അതെ, ഞാന് ചേട്ടനോട് പറയാതെ നാളെ ഷൂട്ടിന് പോകാൻ വേണ്ടിയേ ആ ഇൻസ്റ്റാൾമെന്റ് കാരന്റെ ഒരു സാരി വാങ്ങിച്ചു. അയ്യോ അച്ഛൻ കേട്ടു. മോള് കാണിച്ചത് തെറ്റല്ലേ, അവനോട് ചോദിച്ചിട്ട് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതൊക്കെ എന്റെ ഭാര്യ, ഇവന്റെ അമ്മ, ഞാൻ അറിയാതെ അവളൊരു സാരി പോലും വാങ്ങിക്കത്തില്ല. കറക്റ്റ് ആടി, എന്തൊരു സ്നേഹവും പേടിയാന്നറിയാവോ? അയ്യട ഒരു പേടി, അതുകൊണ്ടൊന്നുമല്ല മനുഷ്യ. നിങ്ങളുടെ അമ്മയുടെ തുണി മൂത്ത അലക്കുന്നത് നിങ്ങളുടെ അച്ഛനല്ലേ? അപ്പൊ പുതിയൊരു സാരി വാങ്ങിച്ച നിങ്ങളുടെ അച്ഛൻ അറിയത്തില്ലയോ?
അമ്മാരടി. പിന്നെ അച്ഛ, നാളത്തെ ഷൂട്ടിന് അച്ഛനും അമ്മയും കൂടെ വരണം. അയ്യോ, അത് ഞാൻ ചേട്ടനോട് പറയാനിരിക്കുമായിരുന്നു. എന്താടി, തുണി അലക്കുന്ന ടാസ്ക് വല്ലതും ഉണ്ടെങ്കിലേ ചേട്ടന്റെ അച്ഛൻ അലക്കി കലക്കും. ആക്കല്ലേ ആക്കല്ലേ മോളെ, ഈ കുടുംബജീവിതം എന്ന് പറയണ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഭാര്യക്ക് വേണ്ടി ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്യണം, ഭർത്താവിന് വേണ്ടി ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് അച്ഛൻ മാത്രമാണല്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊരു പണി, പോകാനുള്ള കാര്യങ്ങളൊക്കെ പോയി സെറ്റപ്പ് ആക്ക്, ഞാനിപ്പോ വരാം. പെണ്ണല്ലയോ വീട് വാണിടുന്നു ലക്ഷ്മിയാ, പെണ്ണല്ലയോ ജന്മം നൽകും ദേവിയും. ഉണ്ണി ഭൂമി ദേവി നീ അമ്മയല്ലെങ്കിൽ, സ്നേഹത്താലേ അമൃതൂട്ടില്ലെങ്കിൽ, ഞാനില്ലല്ലോ മണ്ണും വിണ്ണും മാരിയുമില്ലല്ലോ. എന്താ എല്ലാരും കൂടെ പ്ലാൻ ചെയ്യുന്നത്? എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പരിപാടി ആയിരിക്കും. അയ്യോ അമ്മേ, ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റി ചർച്ച ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ആ അപ്പൊ എന്നെ വെടിവെച്ച് കൊല്ലാനുള്ള പരിപാടി ആയിരിക്കും. അയ്യോ, ടോക്കൊക്കെ വാങ്ങിച്ചോ? ഓ, വെടിവെച്ച ചാകുവായിരുന്നു ഇവളെ ഞാൻ എന്നേ വെടിവെച്ചു വന്നേനെ. സുഖു വല്ലതും പറഞ്ഞോ? അല്ല, വെടിവെച്ചാൻ കൂലി വരെ മരുമോക്കൊന്ന് പോണോന്നാ ഞാൻ പറഞ്ഞത്. അതെന്തിനാ അവള് അമ്പലത്തിൽ പോകുന്നത്? അയ്യോ അമ്മേ, ഈ വീട്ടിലെ ദുരിതോല ഒഴിവാക്കി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനാ. എന്നാ മോള് പോണ്ട, ഇനി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവക്കുമല്ലോ സംഭവിച്ചാലോ. ഞാൻ ദുരിതം, നീ കൂടുതലൊന്നും പറയണ്ട. എന്റെ മോനെ, എന്തുമാത്രം നല്ല നല്ല കല്യാണ ആലോചനകളാണ് വന്നെന്ന് നിനക്കറിയാടി. അമ്മേ, അവളോട് അങ്ങനെ ഒന്നും പറയാമേ, വയ്യായിരിക്കുമല്ലേ. നീ കൂടുതലൊന്നും പറയണ്ട. നീ നല്ലൊരു മരപ്പണിക്കാരനായിരുന്നില്ലേടാ. അവളെ വീട്ടില് കട്ടില് പണിയാൻ പോയതാ എന്റെ മോൻ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കട്ടിലും അവളും കൂടെ എന്റെ വീട്ടിൽ കിടക്കുന്നു. അപ്പൊ എന്റെ മോൻ എന്നോട് പറയുക, അമ്മേ അവൾ നല്ല കുട്ടിയായി, ഇവളിൽ നിന്നും അവൻ ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. എന്നിട്ട് നീ എന്തൊക്കെയാടാ പഠിച്ചത്? പഠിച്ചു പഠിച്ചു പഠിച്ചമ്മേ, ക്യൂട്ടക്സ് ഇടാൻ പഠിച്ചു, കഞ്ഞി വെക്കാൻ പഠിച്ചു, പിന്നെ തലേന്ന് പേൻ എടുക്കാനും പഠിച്ചു. അയ്യേ, അപ്പൊ നീ അത്രോ പഠിച്ചോള. അപ്പൊ ഞാൻ തന്നെയാ മിടുക്കൻ. എന്താച്ചാ? എടാ, ഞാൻ നിന്റെ അമ്മയുടെ പിരിയം പ്ലക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അമ്മ അമ്മ എന്തിനാ അവളോട് ഈ വഴക്കുണ്ടാക്കുന്നത്? അവക്ക് അമ്മയോട് എന്തോ സ്നേഹമാണെന്നറിയാവോ? കഴിഞ്ഞ ദിവസം അമ്മ കുളത്തി വീണപ്പോ ഞാൻ പോലും നോക്കി നിൽക്കെ അവള് ചാടി ഇറങ്ങി അമ്മ രക്ഷപ്പെടുത്തിയില്ലേ. അയ്യടാ, അത് നിങ്ങളുടെ അമ്മയുടെ കൂടെയുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പിന്നെ ഇവര് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ വേണം ചാവാൻ. അതുകൊണ്ടാ ഇവരെ ഞാൻ പിടിച്ച് കരയിലിട്ടത്. എടി, അപ്പൊ ഞാൻ വെള്ളം ഇറങ്ങാതെ ചാവണോന്നായിരുന്നു നിന്റെ ആഗ്രഹം അല്ലേ? ഇവള് രക്ഷപ്പെടുത്തില്ലെങ്കിലും തനിയെ നീന്തി കയറാനുള്ള ധൈര്യം ചങ്കൂറ്റം തന്റെടൊക്കെയുള്ള മോളാ ഞാൻ. ഓ, ധൈര്യത്തിന്റെ കാര്യമൊന്നും നീ പറയണ്ട. പിള്ളേര് നിക്കുന്നതിന്റെ നാക്ക് ചൊറിഞ്ഞു കയറാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? അഞ്ചുപേര്. അഞ്ചുപേര്. നമ്മുടെ കല്യാണത്തിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? ഞാനും ഒരു 150 പേര്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയായത് കൊണ്ടല്ലേ മനുഷ്യ നിങ്ങൾ അത്രയും ആളുകളെയും കൂട്ടിക്കൊണ്ട് വന്നത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കല്ലേ നിങ്ങളെ വീട്ടിൽ കയറി വന്നത്? അപ്പൊ നിങ്ങൾക്ക് എനിക്കാ ധൈര്യം? പറ മനുഷ്യ. എടി, ഈ പട്ടാളക്കാർ കൂട്ടം കൂടിയ യുദ്ധത്തിന് പോത്തുള്ളൂ. രാജ്യത്തിന്റെ സുരക്ഷയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ചാവേറുകൾ അങ്ങനെയല്ല, ഒറ്റക്ക് വരും, മൊത്തം നശിപ്പിച്ചിട്ടേ അവര് തിരിച്ചു പോത്തുള്ളൂ. എവളം നിങ്ങൾ സൂക്ഷിക്കണം. രാത്രി എവനോട് പറഞ്ഞു കൊടുക്കണ തലേണ മന്ത്രമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അതങ്ങനെ എന്നോട് പറയുന്ന തലേണ മന്ത്രം അമ്മ കേൾക്കുന്നു. എടാ മണ്ട, നിങ്ങൾ കിടക്കണ തലേണയുടെ അടിയിൽ അവള് വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ട്. അമ്മ അവളോട് ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കാതെ നാളെ ഞങ്ങൾ ഒരു റിയാലിറ്റി ഷോയ്ക്ക് പോവാ. ഈ ഗർഭിണികളെ വെച്ചോണ്ടുള്ള ഒരു റിയാലിറ്റി ഷോയാ. ഞങ്ങൾ പോയി സമ്മാനം മേടിച്ചോണ്ട് വരട്ടെ. സമ്മാനം കിട്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കും പോണം. വാ മനുഷ്യ. ഈ പ്രായത്തിൽ നമ്മൾ അങ്ങോട്ട് പോട്ടെ എന്നെ ഉണ്ടാക്കാനാണ്. അകത്ത് വന്ന് എന്റെ തുണികളൊക്കെ ഇസ്തിരി ഇട്ടാ മനുഷ്യ. അങ്ങനെ ഇപ്പൊ അവൾ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണ്ട, നമുക്കും പോണം. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ ഷൂട്ടിന് ചേട്ടന്റെ അച്ഛനും അമ്മയും വരുന്നെന്നാ പറഞ്ഞേക്കുന്നത്. അവരവിടെ വന്ന് ഇതുപോലെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാര് കാണുകയും ചെയ്യും, നമുക്ക് നാണക്കേടുവാവും. ചേട്ടാ, നമ്മുടെ ഫാമിലിക്ക് മൊത്തമായിട്ടൊരു മാറ്റം വരുത്തിയിട്ടേ ഷൂട്ടിന് പോകാവൂ. ഉദാഹരണത്തിന് ചേട്ടാ, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണ്? സുഗുണൻ. അതൊക്കെ ലോക്കൽ പേരല്ലേ, നമുക്ക് ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഒരു പേര് കണ്ടുപിടിക്കാം. പിന്നെ അമ്മയുടെ പേര് ചെല്ലമ്മ, ആ പേരിന് ഒരു സ്റ്റാൻഡേർഡ് കുറവണ്ടേ, അതും നമുക്ക് മാറ്റണം. പിന്നെ ചേട്ടന്റെ പേര് ഉണ്ണി. ഉണ്ണിക്ക് എന്താടി കുഴപ്പം? അയ്യോ, പിന്നെ ഉണ്ണിയെ കണ്ടാലോ അറിയാലോ ഊരിലെ പഞ്ഞം. അതുകൊണ്ട് ആ പേര് നമുക്ക് മാറ്റണം. അതെങ്ങനെ മാറ്റാൻ പറ്റും? ഐഡിയ, നമുക്ക് ഉണ്ണിമേനെന്ന് ഇട്ടാലോ. ഉണ്ണിമേന്? സണ്ണി മേൻ എന്നുള്ള ഒരു നടനുണ്ട്, വളരെ പ്രശസ്തനാ. ആണല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ പേരൊന്ന് മാറ്റാം. അതെങ്ങനെ മാറ്റാൻ പറ്റും? സണ്ണി ലിയോ എന്നാക്കിയാലോ, ഭയങ്കര പ്രശസ്തയാ. ഓ മനുഷ്യ, അവിടെ നിന്ന് എന്റെ പേര് അങ്ങനെ തന്നെ മതി, പ്രീത. എന്തോ പറയാനാ, ഇവിടുത്തെ അന്തരീക്ഷവും സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ നാളത്തെ ഷൂട്ട് എന്താകുമോ എന്തോ. നമസ്കാരം.
നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് ശങ്കരം മോർച്ചറി ഹോസ്പിറ്റലിന്റെ. അയ്യോ മാഡം, മോർച്ചറി അല്ല, മെമ്മറി. ശങ്കരം മെമ്മറി ഹോസ്പിറ്റലിന്റെ ലേബർ റൂമിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ഫാമിലിയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ചേച്ചി ഒരുപാട് അങ്ങ് കയറി പോയല്ലേ ചേച്ചി, വയറ് കാണുന്നില്ല. എടാ അങ്ങോട്ട് ചെന്നാലല്ലേ അവരെ വയറ് കാണാൻ പറ്റുള്ളൂ. അയ്യോ ആ വയറല്ലെന്ന്, ഈ കണസൻ കൊടുക്കുന്ന ബാക്കി വയറ് ഇവിടെ കാണുന്നില്ലെന്ന്. ഓ പുല്ലെല്ലാം കൂടെ തപ്പിയെടുത്തോണ്ട് വാടാ ഇങ്ങോട്ട്. പുതിയ വീടിന്റെ പാല് കാച്ചു കഴിഞ്ഞില്ല, അതിനു മുമ്പ് അടുത്ത വീടിന്റെ തറക്കല്ലിടാനുള്ള പ്ലാനും പദ്ധതിയിലാണ്. പ്ലാനിങ് മാത്രമേ ഉള്ളൂ, പദ്ധതി നടക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നമസ്കാരം, കിടക്കുവാണോ? എന്താ ഇങ്ങനെ കിടക്കുന്നേ? പിന്നെ നിറ വയറുമായിട്ട് നിക്കണ പെണ്ണ് ഇവിടെ കിടന്ന് തുള്ളി ചാടണോ? ഇതാണാടാ, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവരെ കൊണ്ടുവന്ന നാണക്കേടാവൂന്ന്. അയ്യോ കുഞ്ഞു കിടന്ന് കരയുന്നല്ലോ. ഈ പ്രോഗ്രാമിന് കുഞ്ഞിന്റെ കരച്ചിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആകട്ടോ, ഒന്ന് പുറത്ത് നിക്കാമോ? ഈ പ്രോഗ്രാമിന്റെ പേരെന്നാ? ലേബർ റൂം. ലേബർ റൂമിൽ പിന്നെ കുഞ്ഞിന്റെ കരച്ചിലല്ല പിന്നെ പശു വന്നു മോങ്ങോ? ഈ പെണ്ണയ്ക്ക് ഇത് എവിടുന്ന് വരാ? അച്ഛാ കുഞ്ഞിനെ വെളിയിലോട്ട് നിൽക്കി, ഇതൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ പ്രോഗ്രാമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാലോ അല്ലേ? കാണാറുണ്ട്, നല്ല പരിപാടിയാ. ഈ പ്രോഗ്രാമിന് ലൈഫ് ലൈൻ ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറോടോ നേഴ്സിനോടോ കൂട്ടുകാരോടോ ചോദിക്കാം. ചോദിക്കല്ലേ. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ ഹസന്റെ പേര്? വന്ന ബസിന്റെ പേര് കവിത, തിരിച്ചങ്ങോട്ട് ടാക്സിയിലായിരിക്കും കേട്ടോ. അയ്യോ ബസിന്റെ പേരല്ല, ഹസ്ബൻഡ്. ഭർത്താവിന്റെ പേരെന്താന്ന്? എന്തുവാടി നമ്മൾ പ്ലാൻ ചെയ്ത് പറയണമെന്ന്? ഉണ്ണിവേൻ. അല്ല പേരിൽ തന്നെ ഒരു വെയിൻ ഉണ്ടല്ലോ. എന്താ വൈഫിന്റെ പേര്? പ്രീതാ മേനോൻ. എന്താ മൂത്ത കുഞ്ഞിന്റെ പേര്? ക്രിഷ്. എന്താ അച്ഛന്റെ പേര്? സുകുമാര കുറുപ്പ്. അപ്പൊ അമ്മയുടെ പേരോ? സാവിത്രി ദേവി അന്തർജനം. എങ്ങനെ ഉണ്ട്? ഒരു വിധത്തിൽ ഞങ്ങൾ കൊച്ചിനെ ഉറക്കി, ഇനി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാലോ. ആ നിന്നോ നിന്നോ. അയ്യോ ക്രിഷ് ഉറങ്ങുവാണോ? ക്രിഷ്, ക്രിഷ. ഏത് ക്രിഷ്? കുഞ്ഞിന്റെ പേര് ക്രിഷ്. എടാ ഓണ ഇറക്ക, കുഞ്ഞിന്റെ പേര് കൃഷ്ണൻകുട്ടി. ഒന്നും മിണ്ടാതിയാടാ, എന്റെ അച്ഛന്റെ പേരാ ഞാൻ ഇട്ട് കൊടുത്ത കൃഷ്ണൻകുട്ടി. മിണ്ടല്ലേ മിണ്ടല്ലേ. അതെ, അച്ഛന്റെ അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി, പക്ഷെ എന്റെ മോന്റെ പേര് ക്രിഷ്. ക്രിഷ്. അപ്പൊ മൂത്ത മോന്റെ പേര് ക്രിഷ്. അതെ. ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്ത് പേരായിരുന്നേ? ആലോചിക്കാതിരിക്കുന്നു. കൃഷി. അല്ല, അച്ഛന് ഒരുപാട് കൃഷി ഉണ്ടെന്ന് പറയായിരുന്നു. കുടുംബക്കാരായിട്ട് കൃഷിയൊക്കെ ഉള്ള ഫാമിലിയാ. ഇനി നമുക്ക് ഉണ്ണിവേനിന്റെ അച്ഛൻ സുകുമാര കുറുപ്പ് സാറിനോട് വിശേഷങ്ങൾ ചോദിക്കാം. കുറുപ്പ് സാർ എന്ത് ചെയ്യുന്നു? കുറുപ്പ് സാർ വരട്ടെ. എവിടെ കുറുപ്പ് സാർ? അച്ഛനോടാ ചോദിച്ചത്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഇനി വന്നേ. എന്താടാ അച്ഛാ, ഈ ഉണ്ണിവേൻ എന്ന് പറഞ്ഞത് ഞാനാണ്, ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാണ്. ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആള് അച്ഛനാണ്, അച്ഛനോടാണ് അവര് ചോദിക്കുന്നത്. ഞാൻ മോത്തൊട്ടൊറ്റ പഞ്ച് വെച്ച് കഴിഞ്ഞ ഉണ്ണിവേനു എന്തൊക്കെ ഈ പറഞ്ഞു വെച്ചിരിക്കും. ഈ സുകുമാരക്കുറുപ്പ് എന്ന് പേരിട്ട് കഴിയുകയാണെങ്കിൽ പോലീസുകാർ എന്നെ തിരക്കി വരത്തില്ല, ഞാനാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞുണ്ട്. അവര് കുറുപ്പ് കൂട്ടിയുള്ളൊരു ഗമയ്ക്ക് വേണ്ടി ചേർത്ത്, പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമാരക്കുറുപ്പ. സാവിത്രി ദേവി അമ്മ അന്തർജനം എന്ത് ചെയ്യുന്നു? സാവിത്രി ദേവി അന്തർ, ഒരു സെക്കൻഡ്. ഈ സാവിത്രി ദേവി അന്തർജനാരൻ എന്റെ അമ്മയാണ് ഉദ്ദേശിച്ചത്, പോസ്റ്റിന് വേണ്ടി കയറ്റി വെച്ചത്. പഞ്ചിന് വേണ്ടി ചെയ്തതാണല്ലേ? അതെ അതെ. എടാ പഞ്ചിന് വേണ്ടി ചെയ്യാൻ നേരത്ത് മോന്ത നോക്കിയൊക്കെ പേരിടണ്ടേടാ. അടക്ക വെട്ടുന്ന ഭാസ്കറിന്റെ മോള് സാവിത്രി ദേവി അന്തർജനവും. നാണം കെടുത്തല്ലേ ചെയ്ത്, കണ്ടിട്ട് എല്ലാരും കാണുന്ന പരിപാടിയാണ്. അതെ, എത്ര വൈഫ് സാവിത്രി അന്തർജനം. എന്താ അമ്മക്ക് ജോലി? അമ്മ ലെക്ചറാണ്. അതെ, കച്ചറയാണ്. ലെക്ചറാണ്, അതാണ്. പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, സർക്കാർ സ്ഥാപനത്തിലാണ്. എടാ അങ്ങനെ വാടി പോയി പിള്ളേർക്ക് ഉപ്പുമാവ് വെച്ചു കൊടുക്കണ, അവൾ എന്താടാ പോയി ലെക്ചറായത്? അപ്പോ നമുക്ക് ഗെയിം തുടങ്ങാം. ഫസ്റ്റ് റൗണ്ടിൽ മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. ലൈഫ് ലൈൻ ഉണ്ട്, നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം. എന്തായാലും ഞാൻ ചോദിക്കാൻ പോവാണ്. ഒരു സ്ത്രീ 30 വയസ്സിൽ പ്രസവിക്കുന്നതാണോ നല്ലത്, 18 വയസ്സിൽ പ്രസവിക്കുന്നതാണോ നല്ലത്? എന്റെ ഒരു അഭിപ്രായത്തിൽ 30 വയസ്സിൽ പ്രസവിക്കുന്നതിനും കുഴപ്പമില്ല, 18 വയസ്സിലും പ്രസവിക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞ് പ്രസവിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസവിച്ചാലുടനെ കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്താണ്? നഗി. നഗി കൊടുത്തില്ലെങ്കിൽ കൊച്ചി നെഞ്ചത്തെ കപ്പിട്ട് വെക്കത്തില്ല. ചുമ്മാ മാഡം, മുലപ്പാലല്ലേ?
വാവ്, രണ്ട് ചോദ്യങ്ങൾക്കും കറക്റ്റ് ഉത്തരം നിങ്ങൾ നൽകിയിരിക്കുന്നു. ഇനി അടുത്തതായി മൂന്നാമത്തെ ചോദ്യം. ഗർഭിണിയായ ഒരു ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഭർത്താവ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? അതിന് ഞാൻ ഉത്തരം പറയട്ടെ. ആദ്യം അമ്മായി അമ്മയെ ചവിട്ടി പുറത്താക്കണം. വാവ്, നിങ്ങൾ പറഞ്ഞ മൂന്നുത്തരങ്ങളും ശരിയാണ്. ആരും ഇവിടെ വരുന്നുണ്ട്. ആ, ഡോക്ടറാണല്ലേ. ചെക്കപ്പ് ഉണ്ടോ സർ? അതെ, ചെറിയൊരു ചെക്കപ്പ് ഉണ്ട്. എന്റെ മെഡിക്കൽ ജീവിതത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താ പറ്റി സാറേ? കുഞ്ഞിന് അനക്കമില്ല. അയ്യോ, എന്തു ചെയ്യും? സിസ്റ്റർ, തിയേറ്റർ റെഡിയാക്കൂ, സ്ട്രെച്ചർ കൊണ്ടുവരൂ. സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ഇടോ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിന്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല. ഓ, ആ ടെലസ്കോപ്പ് എടുത്ത് ചെയ്യുവെക്കാൻ. സോറി സോറി, ഞാൻ വേറെ ഒരു ലോകത്തായി പോയി. കുഞ്ഞിയുടെ തുള്ളി ചാടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നടക്കട്ടെ നടക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകാം. ഈ രണ്ടാം റൗണ്ടിൽ ഞങ്ങൾ ഒരു മ്യൂസിക് ഇട്ട് തരും. ആ മ്യൂസിക്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാര് സാരി ഉടുത്ത് കാറ്റ് വാക്ക് നടത്തണം. ഓക്കെ ആണല്ലോ? മ്യൂസിക്. മോനടാ, ഈ പിന്നെ കിറി പിടിക്കുന്ന എങ്ങനെയാടാ? എന്താ കിറിയല്ല, ഞൊറി. ഞാനൊന്ന് ഉൾക്കോട്ടെ. ഇത് മുമ്പിലാണ് കുത്തേണ്ടത് അതോ പുറകിലാണ് കുത്തേണ്ടത്? ഈ എവിടെ വേണമെങ്കിലും കുത്തിക്കോ, പക്ഷെ എന്റെ നെഞ്ചത്തിട്ട് കുത്തായിരുന്നു. അച്ഛന് തമാശ. ഈ ഓണാ അവിടെ. മനോഹരമായിരിക്കുന്നു. ഇങ്ങനെയും സാരി ഉടുക്കാമെന്ന് നമ്മൾ സ്ത്രീകൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുവാണ് ഇവർ രണ്ടുപേരും. ഇനി നമുക്ക് കാറ്റ് വാക്കിലേക്ക് കടക്കാം. മ്യൂസിക്. നിങ്ങൾ ആരും പേടിക്കണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല. വേഗം തിയേറ്റർ റെഡിയാക്കൂ. ആ, കൊണ്ടുവരും കൊണ്ടുവരും. കമോൺ, എടുക്ക. ക്യാമറ കൊണ്ടുവരൂ. അങ്ങനെ 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ഇവരുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി എത്തുകയാണ്. അല്പസമയം നമുക്ക് കാത്തിരിക്കാം. അച്ഛനും മകനും ഇപ്പോൾ നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു. അപ്പുപ്പനാകാനുള്ള ടെൻഷൻ അച്ഛനും, അച്ഛനാകാനുള്ള ടെൻഷൻ മകനുമാണ് ഇപ്പൊ നിൽക്കുന്നത്. ക്യാമറ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യൂ. എടാ മോനേടാ, എനിക്കും ഭയങ്കര ടെൻഷനടാ. അച്ഛൻ ടെൻഷൻ മേടിക്കണ്ട. അവക്കൊരു ആപത്തും ഇല്ലാതെ അവളും അവളും കുഞ്ഞു വരും. അവളും കുഞ്ഞു. ഇപ്പൊ എനിക്ക് അതിനല്ല ടെൻഷൻ. പിന്നെ എടാ, നമ്മളിപ്പോ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തല്ലോ. ഇപ്പൊ ഇതിന്റെ സമ്മാനം ഇപ്പൊ തരുമോ അതോ പിന്നെ തരുമോ? താനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഓപ്പറേഷൻ സക്സസ്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ദൈവം കാത്തു. സിസ്റ്ററേ, ആ കുഞ്ഞിനൊന്ന് കാണിച്ചു. അയ്യോ, ഇങ്ങോട്ടെടുക്ക്. എന്റെ മക്കളെ ഞാനൊന്ന് കാണട്ടെ. മക്കളെ, ഡോക്ടറെ, എന്റെ മോള് സുഖമായിട്ടിരിക്കുന്നു ഡോക്ടറെ. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നു മക്കളെ, പെൺകുഞ്ഞാണല്ലോ മക്കളെ. അമ്മൂമ്മയുടെ അതേ മൂക്ക്, അമ്മൂമ്മയുടെ അതേ കണ്ണ്. നാക്ക് മാത്രം നിന്റേതാകാതിരുന്നാ മതിയായിരുന്നു. അല്ല, ഇത്രയും നാളും നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ വീട്ടിൽ കിടന്ന് സംസാരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്താ ഭയങ്കര സ്നേഹം? ഇത് മൊത്തം അഭിനയമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മനുഷ്യ, ചട്ടിയും കലായ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. ഒരു കുടുംബമാകുമ്പോ ഇണക്കോ പിണക്കോ ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ച് എനിക്ക് എന്റെ മരുമോളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? അവൾ എന്റെ മോന്റെ ഭാര്യയല്ലേ. 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു പെണ്ണിന്റെ വേദന മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. കാരണം ഞാനും ഒരു അമ്മയാണ്. ഞാൻ നിന്നോടാ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുണ്ടായപ്പോഴും നീ ഈ മെസ്സേജ് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് നിന്റെ തനി സ്വഭാവം അങ്ങനെ നീ പുറത്തെടുത്ത ഈ സുകുമാരക്കുറിപ്പ് ആരാണെന്ന് നീ അറിയും. എന്ന് വെച്ചാ പിടിച്ച പിടികിട്ടത്തില്ലെന്ന്. ജഡ്ജസിന്റെ റിവ്യൂ എന്താണ് നമുക്കൊന്ന് അറിയണ്ടേ? എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി റിട്ടേണിംഗ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രാജേഷേട്ടന്റെ പ്രസവം എവിടെ വെച്ചിട്ടായിരുന്നു? കാരണം ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രസവിച്ചിട്ടില്ലല്ലോ.
രാജുവിന്റെ ഒക്കെ കാര്യത്തിലെ പ്രസവം എന്നുള്ള വാക്കല്ല, അവതാരം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇനി ഒരു സംഭവം. എവിടെ പോയാലും ഫ്ലൂട്ട്, കേരളം മൊത്തം ഫ്ലൂട്ട്. അയ്യോ ഫ്ലൂട്ട് അല്ല അത്, ഫ്ലഡ്. ഈ പാപ്പിയെ ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയത്തുള്ളൂ, അതാണ് പാപ്പി. ഞാൻ മാറിയടി. നീ അങ്ങനെയല്ലടാ പാപ്പി, പട്ടി. നിനക്ക് നാണമുണ്ടടാ പാപ്പി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ടി വി ക്യാമറയാണ്. ക്യാമറയുടെ മുന്നിൽ ഉണ്ണി ഉണ്ണി വീനാകുന്നു, സുകുമാരൻ സുകുമാരക്കുറുപ്പാവുന്നു, ചെല്ലമ്മ സാവിത്രി ദേവിയമ്മ അന്തർജനമാകുന്നു. അത് നല്ല ഒരു കോൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. ഗുഡ്. കാരണം സമൂഹം കാണുമ്പോൾ നമ്മുടെയൊക്കെ പേര് പഴഞ്ചനാണെന്ന് തോന്നുക, യഥാർത്ഥത്തിൽ ചെല്ലമ്മ എന്ന് പറയുന്ന സ്വീറ്റ് നെയിം ആണ്. പണ്ടത്തെ പേരായിരുന്നു ചക്കി എന്നുള്ളത്, ഇപ്പോഴത്തെ ജനറേഷൻ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ചക്കി എന്നുള്ള പഴയ പേരുകളൊക്കെ. ഇവിടെ ടി വി ക്യാമറ പ്രത്യക്ഷപ്പെടുമ്പോൾ ഏതെല്ലാം രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ജാടയായിട്ട് കാണിക്കുക, പറയുക എന്നുള്ള മനുഷ്യൻ്റെ ആ ദൗർബല്യം വളരെ മനോഹരമായിട്ട് നിങ്ങൾ വരച്ച് കാട്ടിയിട്ടുണ്ട്. ഗുഡ്. സാധാരണ ടെൻഷനോടുകൂടിയാണ് എല്ലാവരും ലേബർ റൂമിലേക്ക് പോവുക. ആ ടെൻഷൻ മാറ്റാനും റിലാക്സ്ഡ് ആയിട്ട് പോകാനും പ്രേക്ഷകരെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല പ്രോഗ്രാമാണ് ഈ ലേബർ റൂം. ഇതിൽ പേടിക്കേണ്ട കാര്യമല്ല, ഒരു റിയാലിറ്റിയാണ്. ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ നമുക്ക് ദൈവം തരുമ്പോൾ അതിലേക്കുള്ള ആ പ്രയാസങ്ങളൊക്കെ അവിടെ ഒരു റിയാലിറ്റി ഷോ ഒക്കെ നടത്തി ഭർത്താവിൻ്റെ ടെൻഷൻ കുറച്ച്, ഭാര്യയുടെ ടെൻഷൻ കുറച്ച്, റിലേറ്റീവ്സിൻ്റെ ടെൻഷൻ വരെ കുറയുന്ന തരത്തിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ ലേബർ റൂം. അതും പറഞ്ഞു പറ്റും. എല്ലാവരും അവരവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ടീം ചിരിക്കൊടുക്ക. വളരെ രസകരമായിരുന്നു. കാര്യം നിങ്ങളുടെ തുടക്കം തന്നെ ഒരു ഒരു നല്ല ഫാമിലി മൂടുള്ള സിനിമ കാണുന്ന മാതിരിയായിരുന്നു. അതായത് ഗർഭിണിയായ ഭാര്യയും ഒരു ഹസ്ബൻഡും കുഞ്ഞും കൂടെയുള്ള ഒരു പാട്ടിൽ തന്നെ നമുക്ക് ഡബിൾ അട്രാക്ഷനാണ്. പിന്നെ റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, പേര് മാറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ തമാശയുടെ മേൻപടി, അതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയി. പക്ഷേ എന്നാലും ഇതിനകത്തൊരു ടച്ചിങ് ഏരിയ ഉള്ളത്, എത്ര ദുഷ്ടയായ അമ്മയായാലും മരുമകളോട്ട് എപ്പോഴും വഴക്കുണ്ടായാലും ശരി, ആ കരച്ചിൽ കേട്ട് ആ മരുമകൾ പ്രസവിച്ച് മകൻ്റെ കുഞ്ഞാണെന്ന് ആ കുഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലുള്ള ആ പോരും വൈരാഗ്യവും എല്ലാം മറന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് വരെ വരും. അത് എന്താണ് അറിയാം, ഏത് വീട്ടിലും നമുക്കറിയാമെന്നുള്ളൊരു ഹസ്ബൻഡും വൈഫും അച്ഛനും അമ്മയായിട്ട് പിണങ്ങി മാറി താമസിക്കുന്നവർ പോലും മകനൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ അമ്മയ്ക്ക് വീട്ടിലിരിക്കുക പൊതുണ്ട്, അവർ പോവും, പോയിരിക്കും, കണ്ടിരിക്കും, അതിനെടുത്ത് ലാളിച്ചിരിക്കും. അത് നിങ്ങളുടെ ഒരു നല്ലൊരു ടെയിലൻ്റ് തന്നെയായിരുന്നു സംഭവം. മൊത്തത്തിൽ ഞാൻ പോലെ ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈനർ കാണുന്ന മാതിരി നിങ്ങളത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കീപ്പ് ഇറ്റ് അപ്. റിമി, ടീം ചിരിക്കൊടുക്ക, ഏഷ്യാനെറ്റ് പ്ലസിൽ ഇപ്പോൾ സംപ്രേഷണം ആരംഭിച്ച വളരെ വ്യത്യസ്തമായി ഇങ്ങനെ ഒരു ഐഡിയ തന്നെ ആദ്യമായിട്ടൊരു ചാനൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ വരുന്നത്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടൊരു സ്കിറ്റ് നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഗംഭീരമായൊരു കൈയടി അർഹിക്കുന്നു. പിന്നെ 30 വയസ്സിലോ 18 വയസ്സിലോ പ്രസവിക്കുന്നതാണോ നല്ലത് വെച്ചാൽ നമ്മളൊക്കെ ആലോചിക്കുന്നു 18 വയസ്സായിരിക്കും, കാരണം 30 കഴിയുന്നതോറും പിന്നെ അങ്ങോട്ട് ബുദ്ധിമുട്ടല്ലേ. പക്ഷേ എപ്പോൾ പ്രസവിച്ചാലും കുഴപ്പമില്ല, കല്യാണം കഴിച്ചിരിക്കണമെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് ഇതെത്രത്തോളം ഇഷ്ടമായി എന്നാണ് അറിയാൻ പോകുന്നത്. കൊച്ചുപ്രേമേട്ടാ, ഈ ഏഷ്യാനെറ്റ് പ്ലസിൽ വരുന്ന ഈ പ്രോഗ്രാം അതൊരു നിമിത്തമായിട്ട് മാറിയത്. അപ്പോൾ ആ പ്രോഗ്രാം വലിയ വിജയമായതുകൊണ്ട് തന്നെയാണ്, ആ വിജയം പോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച സ്കിറ്റിൻ്റെയും വിജയം എന്ന് പറയുന്നത്. വളരെ മനോഹരമായി, വളരെ ചിരിക്കാൻ ഒത്തിരിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നതിൽ വളരെ നന്ദി. ഭയങ്കര ജെല്ലായിരുന്നു ഈ തമാശകൾ മുഴുവൻ. ഇത് ആർട്ടിസ്റ്റുകൾ തമ്മിലൊരു കെമിസ്ട്രി ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് കുറേ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കയ്യിലുള്ള കുട്ടി അവൾ ഈ ലൈറ്റ് കാണുന്ന സമയത്ത് അങ്ങ് കരയാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾ അവളെ വെച്ചിട്ട് പോലും ഡയലോഗുകളൊന്നും മിസ്സാക്കാതെ അത് നയപരമായിട്ട് അത് ഡീൽ ചെയ്തു. ഇത് മാത്രമല്ല, ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി അതിനകത്തൊരു അമ്മ വർക്ക് ചെയ്തു പെട്ടെന്ന്, രസകരമായിട്ട് ചെയ്തതെല്ലാം അടിപൊളി. അപ്പോൾ ഒരു ടീം വർക്കിനുള്ള മാർക്സാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് രാജേട്ടാ, രാജേട്ടൻ്റെ പ്രസവം എവിടെ വെച്ചിട്ടായിരുന്നു? കാരണം ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട്. ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. ചേട്ടനെ പ്രസവിച്ചത് അമ്മ എവിടെ വെച്ചിട്ടാണ്? കറക്റ്റ്. രാജേട്ടനെ പ്രസവിച്ചത് എവിടെ വെച്ചിട്ടാ? രാജുവിന്റെ ഒക്കെ കാര്യത്തിലെ പ്രസവം എന്നുള്ള വാക്കല്ല, അവതാരം. സ്വയംഭൂ 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 ആണ്.
ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ആ കാലത്ത് സിസേറിയൻ ഇല്ല, ആശുപത്രി പോക്കില്ല. ഈ പറഞ്ഞ ഒരു വയറ്റാട്ടി ട്രിവാൻഡ്രത്തേന്ന് പറയുന്ന പതിച്ചി എന്നാണെന്ന് തോന്നണം. അപ്പോൾ എന്നെ പ്രസവം എടുത്തത് പാറു അമ്മച്ചി എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അത് അമ്മ പറഞ്ഞിട്ടറിയാം. പിന്നെ ഞാൻ ജനിച്ചു കഴിഞ്ഞ് കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ഈ പാറു അമ്മച്ചി വീട്ടിൽ പൈസ വാങ്ങിക്കാനൊക്കെ വരും. ദീർഘായുസ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ. അവരവസാനം എൻ്റെ അടുത്ത് വന്നിട്ട് പൈസ തടാ എന്ന് പറഞ്ഞു. ഞാൻ പറയും എന്തിന്? അന്ന് ഞാൻ ഒന്ന് പിടിച്ച് ഞെക്കിയിരുന്നു, നീ സിനിമയിലിങ്ങനെ ഗോഷ്ടി കാണിച്ച് പൈസയൊന്നും ഉണ്ടാക്കില്ല, അവിടെ തീരുമായിരുന്നു. ഞാൻ അങ്ങനെ വിട്ടുകൊണ്ടാണ് നീ ഇങ്ങനെ, നീ പൈസ താ എന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുമായിരുന്നു. അവർ 100-100 വയസ്സ് വരെയൊക്കെ ചേരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്തവരായാലും ഇളയവരായാലും ഈ ഹോസ്പിറ്റലിലെ പ്രസവം എന്നുള്ള സംഭവം ഇല്ല. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95/100. വേൾഡ് കോമഡി സെക്ടറിൽ ഇന്ന് വരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ലൈവ് കോമഡി ത്രില്ലറുമായിട്ടാണ് കോമഡി സ്റ്റാർസിന്റെ പ്രിയ താരങ്ങൾ ഇനി വേദിയിലെത്താൻ പോകുന്നത്. പതിറ്റാണ്ടിലെ തന്നെ കേരളത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരെത്തുന്നത്. This is going to be super exciting. So miss cheyyakarathu. Lot more stuffs are there and we'll be joining you back after a very short break. Ugumi, kare kare. Saddichirikana njangala porapurathu andavu kettiyulla parichayam illa. ബോട്ട് കിട്ടില്ല, പക്ഷെ ഹെലികോപ്റ്റർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇനി പോകുമ്പോൾ അണ്ണൻ തുണി ഒക്കെ കാണിച്ചേക്കണം. ഈ ദുരിതത്തിരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ ഇനി മറ്റൊരു ദുരിതം കാണിക്കണോടാ? അല്ല, രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ഏറ്റവും വലിയ റെജുവനേഷനും എക്സ്പെരിമെന്റ്സും ഒക്കെ സംഭവിക്കുന്ന ഒരു വേദിയാണ് കോമഡി സ്റ്റാർസിൻ്റെ. ഇന്നോളം ബാക്കിയുള്ള ഒരു ടിവി ചാനൽസിലും ഇതുവരെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വിഷ്വൽ ട്രീറ്റുമായി, കണ്ടന്റുമായിട്ട് ഓൺ സ്റ്റേജ് കേരളത്തിലെ ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രളയം എന്ന കൺസെപ്റ്റിലെ കോമഡിയുമായിട്ട് ഓൺ സ്റ്റേജ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ബിനു ബി കമൽ ആൻഡ് ഹിസ് ടീം. മനുഷ്യനും പ്രകൃതിയുമായുള്ള പ്രണയം തകർന്ന് രോഷം ഉരുൾപൊട്ടിയെത്തിയ ഒരു പ്രളയകാലം. മക്കളെ, ഒരാഴ്ചയായടാ മഴ തുടങ്ങി. ഇനി ഉടനെ ഒന്നും തോരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. മനുഷ്യരെല്ലാം ദുരിതത്തിലാണ്. നിങ്ങളോട് ഞാൻ ഈ വരാന്തയിൽ ഒന്ന് വെള്ളം കയറിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ നമുക്ക് എങ്ങോട്ടെങ്കിലും ദുരിതാശ്വാസക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ കേട്ടാ, നിങ്ങൾ പറഞ്ഞാൽ എന്താ കാരണവന്മാർ പറഞ്ഞാലും ഇവിടുന്ന് എങ്ങനെ പോകും? വെള്ളം കയറില്ല, നിങ്ങൾ ഉറപ്പുണ്ടെന്നല്ലേ? ഇപ്പൊ ഇത് പൂരേരെ താഴെ വരെ വെള്ളം എത്തി. നീ എന്താടാ ഈ പറയുന്നത്? അങ്ങനെ പഴയ കാരണവന്മാർക്കേ പെട്ടെന്ന് വീടും കുടിയൊന്നും വിട്ടു പോകാൻ പറ്റത്തില്ല. നിങ്ങൾ പഴമയെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോളീ. പഴമയ്ക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമല്ലാത്ത? അയ്യോ, നിന്റെ തലമുറക്കാര് ഭേദമാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കും. എന്റെ തലമുറക്ക് എന്താന്ന് കുഴപ്പം? എടാ, നീയൊക്കെ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? അതുകൊണ്ട് വല്ല ഗുണമുണ്ട്. നീയൊക്കെ കണ്ടുപിടിച്ച മിക്സി, ഗ്രൈൻഡറ്, പിന്നെ വാഷിംഗ് മെഷീൻ, പിന്നെ എന്തല്ലേ ഈ പഴമൊക്കെ അടിച്ചു കുടിക്കാൻ നീയൊക്കെ എന്താ? ആ, അത് തന്നെ. അതൊക്കെ ഉണ്ടായിട്ട് എന്താ ഫലം? ദേ വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുന്നു. ഇനി അതെടുത്തേ ഉപയോഗിക്കാൻ പറ്റുമോ? ആ സമയം ഞങ്ങൾ കണ്ടുപിടിച്ചത് പഴയ ആൾക്കാർ കണ്ടുപിടിച്ച സാധനങ്ങളുണ്ട്. ദേ അരകല്ല്, ആട്ടുകല്ല്, പിന്നെ ഒരലറിയാവോ? അതിന് അതൊക്കെ നീ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് സാധനങ്ങൾ. അതൊക്കെ വെള്ളത്തിൽ കിടന്നാലും വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ എടുത്തു വെച്ച് ഉപയോഗിക്കാം. മറ്റേ സാധനം വല്ല ഉപയോഗിക്കാൻ പറ്റും? അതെ അതെ.
പിന്നെ ഈ ഇരിക്കുന്നൊക്കെ എന്തോന്നാടാ? ദേ മെഴുക്ക് വരട്ടി, പുളിശ്ശേരി, തോരൻ, പിന്നെ അതെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട മാങ്ങാ ചമ്മന്തി ഉണ്ട്, കഴിക്കേ. നിങ്ങൾ ആരെങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഉണ്ടാമ്മ? അതെന്താടാ? അല്ല, നിങ്ങൾ ഈ പ്രളയം മുൻകൂട്ടി കണ്ടണക്ക് എല്ലാം റെഡിയാക്കി മേലോട്ട് കയറിയിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷകരെ കുറിച്ച് പറയാതിരിക്കുന്നതല്ലത്, അവന്മാർ ഇത് നേരത്തെ കാലത്തെ പറഞ്ഞെങ്കിലേ ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടേനായിരുന്നു. ഇങ്ങനെ കടന്ന് ദുരിതപ്പെടുവോ? നിങ്ങളിത് കുറച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറി പോവായിരുന്നു. എങ്ങോട്ട് പോകാൻ? അല്ല, ഇടുക്കിയിലെ വെള്ളം കയറാത്ത സ്ഥലത്താവും. അയ്യോ, ഇടുക്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാ മക്കളെ, എൻ്റെ ഇളയ ആങ്ങളെ ഇല്ലേടാ ബാവുക്കുട്ടൻ. അയ്യോ, അവൻ്റെ ഒരു വിവരവും ഇല്ലടാ. ഏതോ ദുരിതാശ്വാസ ക്യാമ്പിലാണോ എന്താ അവൻ്റെ ഭാര്യയും മക്കളെയൊക്കെ കൊണ്ട് അവൻ പോയിരിക്കുന്നത്? വിളിച്ചു നോക്ക്. ഡാ, നീ ഇങ്ങോട്ട് നോക്കിക്കേ. വേണ്ട, ഡാ ഇതിനകത്ത് ഒരു കട്ട പോലും കാണാനില്ലടാ. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കട്ട കാണാത്തല്ല വിഷമം. മൊബൈൽ ടവറിന്റെ ഒരു കമ്പി പോലും കാണാനില്ല. ടവർ എവിടെയെന്നേ അറിഞ്ഞുകൂടാ, അത് തെരഞ്ഞു കിടക്കണം. അപ്പോഴാ നിങ്ങൾക്ക് ഒരു കട്ട കാണാത്തല്ല വിഷമം. എന്ത് പറയാൻ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങൂല. നമ്മുടെ മൂപ്പിലാനും കളഞ്ഞിട്ട് പോയി. അയ്യോ മക്കളെ, അച്ഛന്റെ ഒരു ഫോട്ടോ തൂക്കിയിരുന്നില്ലേടാ, അത് ആ വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുന്നടാ. ഞാൻ അടുത്ത് തോട്ടിക്കളായിരുന്നതാ. അതെന്തിന്? നല്ല കാലത്ത് നിങ്ങളെ തന്നെ കളഞ്ഞിട്ട് പോയ മനുഷ്യനാണ്, നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടി. അങ്ങേര് എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഒന്നും അറിയത്തില്ലടാ. അമ്മ മീൻ പൊരിച്ചല്ലേ? അമ്മ ഇത് ഒറ്റ അടിയാൻ വെച്ചു തരും കേട്ടാ. ഈ കറികളൊന്നും പോരേ നിനക്ക്. ഈ മർത്തമൊക്കെ ഉണ്ടാക്കി തരണമെങ്കിലേ എത്രയും പെട്ടെന്ന് പോയൊരു പെണ്ണിനെ പിടിച്ചോണ്ട് വാ. ഓ, ഇനി ഈ വയസ്സുകാലത്ത് ഞാൻ നിനക്ക് മീൻ മർത്തം കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി തരാഞ്ഞിട്ടാ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെ പറയരുത്, നിങ്ങൾക്കറിയാന്നുള്ളതാണ് എന്റെ എല്ലാ കാര്യവും. എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, ഡെയ്സി പാപ്പിച്ചാന്റെ മോള് ഡെയ്സി. ഞാൻ എന്ത് മാത്രം സ്നേഹിച്ച അമ്മയ്ക്ക് അറിയാലോ. അറിയാം. അങ്ങനെ അങ്ങനെ പറഞ്ഞു കളയരുത്. അതാണ് ഞാൻ അവളെ വീട്ടില് പെണ്ണ് ചോദിച്ചു വന്നു. നിങ്ങൾ പറഞ്ഞിട്ട് ഈ കുരെ കിടന്നിട്ട് നമ്മൾ ആ ബംഗ്ലാവിൽ പെണ്ണ് വെച്ചു. അപ്പൊ എന്തിനാണ് പറഞ്ഞത്? എനിക്ക് പഴുതാര മീശയായി പോയി. എന്റെ ഹെയർ സ്റ്റൈല് നല്ല അവളല്ലേ അമ്മ എനിക്ക് അവളെ കെട്ടിച്ചേരാത്ത. ഈ മുടിയും മീശയൊന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ഈ കൂര ഇഷ്ടപ്പെടാഞ്ഞിട്ടാ. എന്ത് കണ്ടിട്ടാണ് ആ പെണ്ണിനെ നിനക്ക് തരുന്നത്? അങ്ങേർക്കേ മൂന്ന് നില ബംഗ്ലാവും കണ്ണത്താ ദൂരത്തോളം സ്ഥലവും ഒക്കെ ഉള്ള അയാൾ എങ്ങനെയാണ് ആ പെണ്ണിനെ നിനക്ക് കെട്ടിച്ചേരുന്നത്? ഇവരൊക്കെയാണ് പറയാതെ എഴുന്നേറ്റ് പോയേ. പണമാണ് എല്ലാത്തിനും ആധാരല്ലേ. പിന്നെന്ത്? നിനക്കും പണത്തിലാണ് നോട്ടം. അയ്യോ എനിക്കാ? പണത്തിന് നോട്ടം. പിന്നെ അങ്ങനെ പെണ്ണ് കാണാൻ ചെന്നപ്പം അയാൾ എന്നെ ആട്ടി ഓട്ടിച്ചല്ലോ. നിന്നെ പട്ടി ആട്ടി ഇറക്കി വിടുന്നല്ലേ അയാൾ ഇറക്കി വിട്ടത്? പട്ടിയെ പോലെ എന്നെ ആട്ടി ഇറക്കി വിട്ടോണ്ടാണ് എന്റെ പട്ടിക്ക് ഞാൻ തരുന്ന പേരെന്താണ്? പാപ്പി. ഡാ പാപ്പി, ഡാ ചാവാലിക്കുണ്ടായവനെ. ഇത് ഞാൻ ഇവിടെ വിളിക്കുമ്പോ അവന്റെ ബംഗ്ലാവ് കേക്കണം പാപ്പിര, മനസ്സിലായോ? അതിനാണ് ഈ പട്ടിക്ക് ഇങ്ങനെ പേരിട്ടേക്കുന്നത്, പാപ്പി പട്ടി. എന്റെ വൈരാഗ്യം എനിക്കിത്. അതാര് വരുന്നുണ്ട്? സൂക്ഷിച്ചു നോക്കി, ശ്രദ്ധിച്ചു നോക്കി. പാപ്പിയല്ലേ? പാപ്പി തന്നെ. കണ്ടാ, ഞാൻ അന്നേ പറഞ്ഞാ നിസാര വിലക്ക് ചതുപ്പ് നിലം വാങ്ങിച്ച് ഒരു സെന്റിന് നിസാര വിലയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബംഗ്ലാവ് പണിത്. എന്നിട്ട് കുന്നിന്റെ മുകളിൽ കിടക്കണ നമ്മൾ കൂര വെച്ച് കിടന്നതുകൊണ്ട് അവൻ നമ്മളെ കളിയാക്കി. അവൻ തന്നെ പറയണത്, കണ്ടാ. ഇതിനകത്ത് ഇതിനകത്ത് ഇതിന്റെ അകത്തെന്ന് പറയാൻ പറ്റില്ലെന്ന്, ഇതിന്റെ മേളിൽ നിങ്ങൾ അവനെ കയറ്റിയ. പിന്നെ ഇത് വെള്ളം പൊങ്ങി അവന്റെ അണ്ണാക്കൂര കയറിപ്പോഴാണ് ഇങ്ങോട്ട് കയറിക്കൊണ്ട് വരണത് മേലാല്. അമ്മച്ചി പറ്റൂല, ഇവിടെ കയറ്റാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഒരു വിഷയമേ ഇവിടെ ഇല്ല. കയറ്റാൻ പറ്റില്ല എങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അതാണ് ഇവിടെ നടക്കാൻ പോണത്. ഒന്നും മിണ്ടായിരിക്കടാ. എടാ ഈ സമയത്തല്ലേ അവർക്കൊക്കെ ഒരു സഹായം ചെയ്യേണ്ടത്. നീ ചുമ്മാ ഒന്ന് ബഹളം വെക്കാതെ. അയ്യോ അയ്യോ അയ്യോ, ഒന്ന് പിടിക്കേ, ഒന്ന് പിടി. നീ പിടിച്ചു കേട്ടടാ, എന്താ നീ നോക്കിയിരിക്കുന്നത്? അയ്യോ ഇതാണോ പാപ്പി? ഇത് പാപ്പിയൊന്നും അല്ല. നിങ്ങൾക്ക് പാപ്പിയുടെ മുടി അവിടെ. അത്യാജിയമ്മേ, ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ നിന്നപ്പം ഈ ഹെലികോപ്റ്റർ വന്ന പട്ടാളക്കാർ അവരെല്ലാരും പറഞ്ഞ് രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്നെ ഇങ്ങനെ പിടിച്ചതിന്റെ മുടിയില വിഗ്ഗായിരുന്നു, ഇളകി അവരുടെ കയ്യിൽ പോയി. ഇപ്പൊ നാട്ടിലിറങ്ങി നടക്കാനും വയ്യ. ശ്രദ്ധിച്ചിരിക്കണം, ഞങ്ങളെ പുരപ്പുറത്ത് അണ്ടാവ് കയറ്റിയുള്ള പരിചയം ഇല്ല. എന്റെ ഭാര്യ ലീലാമ്മ. ഇതാണോ ലീലാമ്മ? ഇത് കണ്ടിട്ട് ലീലാമ്മ ആണെന്ന് തോന്നുന്നില്ല. എന്ത് പറ്റി ലീലാമ്മ? ഞാൻ ഇച്ചിരി മഴ നനഞ്ഞതാ. നനഞ്ഞപ്പോ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോയപ്പോ ഭൂമി വ്യത്യാസം ഉണ്ടായി. കൊച്ചിനെ പിടിച്ച് കയറ്റിയാതെ
എന്താണാ ബാപ്പി ഈ സമയത്തും ഇങ്ങനെ വല്ലാത്ത കഷ്ടം തന്നെ. ഒരു പ്രളയം കൂടെ വന്നാലേ എല്ലാരും ആറ്റിക്കിടക്കും. ഈ പാപ്പിയെ ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയത്തുള്ളൂ, അതാണ് പാപ്പി. ഞാൻ മാറി. നീ അങ്ങനെയല്ലടാ പാപ്പി പട്ടി. നിനക്ക് നാണമുണ്ടടാ പാപ്പി. ദാ ചാവാലി പാപ്പി. മക്കളെ വളർത്തുമ്പോ നേരെ ചെവി വളർത്താത്തോണ്ടാണ് ഈ തോന്നിയാസം വിളിച്ചു പറയുന്നവൻ. അയ്യോ പാപ്പി മുതലാളി, പാപ്പി മുതലാളിയെ വിളിച്ചതല്ല. പിന്നെ അങ്ങോട്ട് നോക്കിയാ ഞങ്ങളുടെ പട്ടി, അവന്റെ പേരും പാപ്പി. പതുക്കെ എന്താ പട്ടി? ഈ പട്ടിയാണ് പാപ്പി എന്ന് പേര്. എന്താടാ മുറുകണ, ഇഷ്ടപ്പെട്ടില്ലടാ. എടാ ബാപ്പി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നെ ശരിയാക്കി എടുക്കണോ? ഇവിടെ എവിടെ പോകാനാടിങ്ങോട്ട് പോവും. എന്തെങ്കിലും ഗതി ഉണ്ടായിരുന്നെ അവന്റെ കൂരയിലോട്ട് വന്ന് കേറും. നമ്മള് മൂന്ന് നില വീടും കളഞ്ഞിട്ട്. അയ്യോ അയ്യോ അതാരാ? അയ്യോ അയ്യോ ഇത്. നീന്തി നീന്തി ഊപ്പാട് വന്ന് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമോ? വെള്ളം ഒന്നും കുടിച്ചില്ലായിരുന്നാ? ഇല്ല നല്ല കുടിവെള്ളം ഒന്നും ഇല്ല. ബോട്ടൊന്നും കണ്ടില്ല. നിങ്ങൾ അറിഞ്ഞാ നമ്മുടെ പാപ്പി മുതലാളി ഇല്ലേ, അവൻ ചത്ത്. ഞാൻ നോക്കിയപ്പോ ഒലിച്ച് നടക്കുന്നു വെള്ളത്തിൽ കൂടെ. ഏത് പാപ്പി മുതലാളിയാടാ വെള്ളത്തിൽ കൂടെ ഒലിച്ചു നടക്കുന്നത്? അതിലേക്കുന്ന പാപ്പി മുതലാളി ഒലിച്ചു നടക്കുന്നത്? എന്റെ അപ്പൻ വിഗ്ഗായിരുന്നോ? അയ്യോ പട്ടാളക്കാർക്കാർ പിടിച്ച വിഗ്ഗാണ് പറമ്പിൽ ഒളിച്ചു നടക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എവിടെ പോയാലും ഫ്ലൂട്ട്, കേരളം മൊത്തം ഫ്ലൂട്ട്. അയ്യോ ഫ്ലൂട്ട് അല്ല അത്, ഫ്ലഡ്. പ്രളയം, മഹാപ്രളയം. പ്രളയം അതങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തൊക്കെ ഉണ്ടാക്കിന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ള ഞാൻ നോക്കുമ്പോ ഒഴുകി നടക്കുന്നു. ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. അയ്യോ അച്ചായ, അപ്പൊ നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീനും ടിവിയും ഫ്രിഡ്ജും ഒക്കെ വെള്ളം കയറി നശിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു കുഴപ്പമല്ല, വീട്ടിൽ ചെന്ന് എല്ലാം ഫിഷ്ടാങ് കാറ്റ് ഉപയോഗിക്കാം. അത് മാത്രല്ല ചേച്ചി, ഈ മഴയത്ത് കൊറേ പാമ്പുകൾ ഒലിച്ചു വന്ന് വീട്ടിൽ കേറിയെന്ന്. അയ്യോ എന്റെ മാതാവേ, അച്ചയ്യോ അപ്പൊ ഈ മഴ വെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും പെരും പാമ്പ് ഇവിടെ കയറി വരും. എനിക്ക് നിങ്ങളെ വീട്ടിൽ ഒരിക്കലും, അതായത് നിങ്ങളെ ബെഡ്റൂമിൽ പെരുമ്പാമ്പ് കയറില്ല. അതെന്താ? ചീങ്കണ്ണിയല്ലേ കൂടെ കിടക്കണേ? ഏതെങ്കിലും ഒരു പെരുമ്പാമ്പ് കയറുക.
അണ്ണ ഇതൊന്നും അല്ല, വേറൊരു സംഭവം. നമ്മളെ കീടൻ ഷാജി ഇല്ലേ, കീടൻ ഷാജി പട്ടാളം രക്ഷിച്ചോണ്ട് പോയണ്ണാ. എന്നിട്ട് പാതി വെടിക്ക് ചവിട്ടി അങ്ങ് വെള്ളത്തിയിട്ട്. എന്താ കാര്യം? ഈ കീടൻ ഷാജി താഴെ നിന്ന് കൈ കാണിച്ച് ഹെലികോപ്റ്റർ താന്ന് വന്ന്, ഹെലികോപ്റ്റർ താന്ന് വന്നപ്പോ ഇവൻ കയറിക്കൊണ്ട് പോയി. കയറ്റിക്കൊണ്ട് പോയപ്പോ ഉണ്ടല്ലേ ഈ പട്ടാളക്കാരൻ ചോദിച്ച് ഏത് ക്യാമ്പിൽ പോണോന്ന്. അപ്പൊ ഇവൻ പറയണേ ക്യാമ്പിലൊന്നും പോകണ്ട, ആ പോകുന്ന വഴി ജംഗ്ഷനിൽ ഒരു ബിവറേജ് ഉണ്ട്, അവിടെ നിർത്തിയ ഒരു പൈന്റ് കൊടുത്തോണ്ട് ഞാൻ കയറി വരാന്ന്. ഇത് കേട്ടാ അവര് വിടുവോ? ഒറ്റ അടിക്ക് നേരെ വെള്ളത്തിയിട്ട്. ഞാൻ നോക്കിക്കൊണ്ടല്ലേ കുറേ കൂടെ നീന്തി പോണ് ബിവറേജിലിട്ട്. അമ്മേ കേട്ടമ്മേ, ബോട്ടിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, ബോട്ട് കിട്ടില്ല. പക്ഷെ ഹെലികോപ്റ്റർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇനി പോകുമ്പോ അണ്ണൻ തുണി നോക്കി കാണിച്ചേക്കണം. ഈ ദുരിതത്തിരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ ഇനി മറ്റൊരു ദുരിതം കാണിക്കണോടാ? അല്ല തോർത്തെടുത്ത് കാണിച്ചാ മതി. തോർത്തൊന്ന് പറയണ്ടേ? ആ തോർത്ത തുണിയല്ലേ, അങ്ങോട്ട് കാണിക്കണം. നീ പോയി ബോട്ട് എടുത്ത് നോക്കല്ലേ. അതെ, ഞാനൊരു കാര്യം പറയുമ്പോ ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ആദ്യം പെണ്ണുങ്ങളെ കാര്യം എല്ലാരും കേറിയാണ്, ഏറ്റവും അവസാനം മാത്രമേ ഞാൻ കേറൂ. അതെന്നതാ ചായ? നമ്മളിങ്ങനെ കേറി വന്നില്ലേ, ആ ഒഴുകിപ്പെട്ട് നിക്കറങ്ങ് പോയി. ഇനി എല്ലാരും വിളിച്ച് അറിയിക്കണം, വേണ്ട ആര് പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല ഒന്നുമില്ല. മോളെ മോളെന്താ വിഷമിച്ചിരിക്കുന്നേ? എങ്ങനെ അമ്മ വിഷമിക്കാതിരിക്കുന്ന? എന്റെ എം എസ് സിയുടെ ബി എസ് സിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയി. അയ്യോ, വേണ്ട, മൂന്ന് സർട്ടിഫിക്കറ്റാണ് വെള്ളത്തിൽ പോയത്. കൂളായിട്ട് ഞാൻ പരപ്പുറത്തിരിക്കുകയല്ലേ. എന്താ പറഞ്ഞോടിക്കമ്മ? പത്താം ക്ലാസ്സിൽ തോറ്റ നിനക്ക് എവിടെടാ മൂന്ന് സർട്ടിഫിക്കറ്റ്? മോളെ അവൻ്റെ പത്താം ക്ലാസ്സിലെ മാർക്ക് കണ്ടാലേ മക്കൾ തന്നെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെള്ളത്തിൽ കളയും. ആ വെള്ളത്തിൽ ഉണക്കി കത്തിച്ചു. ആ പാപ്പി ആളിരിക്കുന്നുണ്ടോണ്ട് അങ്ങ് നെളിക്കല്ലേടാ പാപ്പി. നീ വെറും ഒരു പട്ടിയാണ്, അതെനിക്കറിയാമോ? നടങ്ങ് നിങ്ങൾ. താണ്ടേ എല്ലാരും ഈ രണ്ട് ബ്രെഡ് ബ്രെഡ് കൊടുക്കും, വിശക്കില്ല. പാപ്പിക്ക് കൊടുക്കണം. പാപ്പിക്കാ കൊടുത്തത്? അല്ല എന്റെ പാപ്പി കൊടുത്തില്ല. തിന്നടാ, വേണമെങ്കിൽ തിന്നടി. ചവയടാ ചവ, ചുമ്മാ കിട്ടണല്ലേ ചവ. എടാ നിനക്ക് നിനക്ക് നാണം ഉണ്ടാടാ ഇങ്ങനെ തിന്നാൻ, വല്ലോന്റെ ഊരപ്പുറത്ത് കയറി ഇങ്ങനെ ചവയ്ക്കാൻ നിനക്ക് എത്ര നാണം ഉണ്ടടാ. എടാ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് മൂട്ടനക്കിയ ബ്രെഡാണ്, ഊന്നിട്ടാ ചെവിക്കല ഞാൻ അടിച്ച് ഞാൻ കലക്ക്. ഞാൻ മക്കളെ ഒന്ന് പിടിച്ചു കയറ്റടാ. ഇതാരോ അമ്മച്ച ആള് കാണാനില്ലല്ലോ, പിടിച്ചു കയറ്റാൻ. അയ്യോ ഇത് ബ്രോക്കർ അല്ലേ? ഈ ബ്രോക്കർ എവിടെ കല്യാണത്തിലേക്ക് പോയി? അല്ല നിങ്ങളെ മലയുടെ മുകളിലല്ലേ താമസിക്കുന്നത്? അതെ. നിങ്ങൾ ഈ സൈഡിൽ നിന്നല്ലേ ഒഴുകി വന്നത്? അതെ. അവൻ മലയുടെ മുകളിലാ താമസിക്കുന്നെങ്കിൽ അമ്മണിയുടെ വീട് ആറ്റിന്റെ കരയിലല്ലോ, അപ്പൊ അവൻ അവിടെ നിന്നേ ഒഴുകി വരുത്തുള്ളൂ. അപ്പൊ ഒഴുകി നേരെ ഇനി പോന്നതാണല്ലേ? അതെ. തണുത്തിട്ട് വയ്യ. ചൂട് കഞ്ഞി വേണോ? കഞ്ഞി മാത്രമേ ഉള്ളോ? നൂഡിൽസ് ഉണ്ട്. കഞ്ഞി മാത്രമേ ഉള്ളോ? തേങ്ങാ ചമ്മന്തി കൊടുത്താ. തേങ്ങാ ചമ്മന്തി. തേങ്ങ ഇടാനായിട്ട് ഒരാഴ്ച മുമ്പ് അവന്മാരുടെ പുറകെ നടന്നാ, ഒറ്റ ഒരുത്തം വന്നില്ല. ഇപ്പൊ അവന്മാരെല്ലാം കൂടെ തെങ്ങിന്റെ മണ്ടേ കയറിയിരിക്കാ രക്ഷപ്പെടാൻ. മക്കളെ ഇവർക്കൂടെ കഞ്ഞി എടുത്തു കൊടുക്കണം. എനിക്ക് വെച്ചേക്കുന്നമ്മാ. അയ്യോ മക്കൾക്ക്, മക്കളെ ഒരു ചട്ടിയേ ഉള്ളടാ അതേട്ടെ. അത് ഈ കഞ്ഞി എടുത്ത് കുടിക്കേ. ദേ ആ മോക്കൂടെ കൊടുക്കേ. അയ്യോ അവക്ക് കഞ്ഞിന്ന് കേക്കുന്നത് തന്നെ അലർജിയോ? കേക്കുന്നത് അലർജി, പക്ഷെ കഴിക്കുന്നതിൽ എനിക്കൊരു അലർജി ഇല്ല. അയ്യോ മക്കളെ എന്നാ അവക്കൂടെ കഞ്ഞി കുടിക്കട്ടെ. പണ്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീട്ടിൻ്റെ ഇവിടെ ചൂണ്ടയിടാൻ വരുമായിരുന്നു. അയ്യോ അന്ന് കൊറേ മീൻ കിട്ടിയായിരുന്നോ? എവിടെ കിട്ടാൻ മീൻ, നിന്റെ സ്വഭാവം അല്ലേ. അത് കള്ളക്കൊത്ത്. കള്ളക്കൊത്ത് അതെന്തോ? നൈസിന് കൊത്തിയിട്ട് അങ്ങ് പോകും, തേച്ചിട്ട് പോകും. പക്ഷേ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ രേഷ കിട്ടി. നിന്റെ കൊച്ചമ്മമാർ എൻ്റെ ചൂണ്ട അടിച്ചൊടിച്ച് കൊരുപ്പ് എടുത്ത് ആറ്റിലെറിഞ്ഞ്. പിന്നെ ഞാൻ നിന്നെ പെണ്ണു വെച്ച് നിന്റെ വീട്ടിൽ നിന്നപ്പോൾ നിന്റെ അച്ഛൻ എന്താണ് പറഞ്ഞത്? എൻ്റെ കാലിൽ അല്പം ചെളിയിരുന്ന് എൻ്റെ സിറ്റൗട്ടിനകത്ത് ചെളിയാക്കിയെന്നല്ലേ. ഇനി എത്ര ടിപ്പറുണ്ട് വെച്ച് കോരിക്കളഞ്ഞാൽ തീരുവടി നിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ ചെളി. കഞ്ഞി വേണേ വേറെ ചൂടി, ഇതിനകത്ത് തരാനില്ല. അതല്ലെന്ന് രണ്ടുപേരും കൂടെ ഒരു ചട്ടിക്കൊന്നും കഴിക്കുന്ന കണ്ടോ നിങ്ങൾ? എന്റെ വീട്ടിൽ നിന്ന് മോന്തിക്കൊണ്ട് എന്നെ തന്നെ ഭരിക്കുന്നോടാ പാപ്പി പട്ടി. നിനക്ക് അന്തസ്സുണ്ടോടാ എന്റെ മേൽക്കൂരയ്ക്കരുന്ന് എന്നെ ഭരിക്കാൻ പട്ടി?
എന്താ പൊക്കുന്നത്? എടാ നിനക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ മലവെള്ളത്തിൽ ഇറങ്ങി മൂത്രം ഒഴിക്കടാ. ഇവിടെ അവിടെ തന്നെ പറഞ്ഞത്. മക്കളെ ഞാൻ എടുത്തോളാം. മക്കളെ അത് താഴ്ന്നു വരുമ്പോഴേ അച്ഛനെ എടുക്കാം, അന്നേരം മോള് കേറി പോണം കേട്ടോ. അത് കണ്ടില്ല, അത് പോയി. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലടാ പാപ്പി നിന്നെ കൊണ്ട് പറ്റില്ലെന്ന്. പാപ്പിയുടെ കാര്യം പറഞ്ഞതാ ഹെലികോപ്റ്ററിലെ. അയ്യ പാപ്പിച്ചാൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. പാപ്പിച്ചാ ഒന്ന് മാറിത്തന്നെങ്കിൽ ഞാൻ എടുത്ത് പൊക്കി ഒരാളെങ്കിലും എവളെങ്കിലും അങ്ങ് കയറി പോയേനെ. പാപ്പിച്ചാ ഒന്ന് മാറിത്തന്നെ, ടൈമിങ് മാറിപ്പോയണ്ട. അല്ലേ അമ്മ ഹെലികോപ്റ്റർ പോയത്? എന്തിനാ ഇനി ഇങ്ങനെ ഈ വാശിയും വൈരാഗ്യം കൊണ്ടിരിക്കുന്നെ? ആ കുഞ്ഞുങ്ങളെ അങ്ങ് ഒന്നിപ്പിച്ചുകൂടെ? അതെ തള്ളേ, നിങ്ങൾ ഇവിടെ കാര്യം നോക്കിയാ മതി. എന്റെ കൊച്ചിനെ കെട്ടിക്കേണ്ടത് ഞാൻ ആലോചിച്ചോളാം. ആരും ഇവിടെ കെട്ടിക്കണമെന്ന് മനസ്സിലായോ? എന്റെ പാപ്പിച്ചായ ഈ പിടിവാശിയൊക്കെ കളയും. പാപ്പിച്ചാരി ഇപ്പൊ വീടുണ്ടോ? വീട് വെള്ളത്തിന്റെ അടിയിലുണ്ടല്ലോ. ഇപ്പൊ കാറുണ്ടോ? ചിലപ്പോ ഒഴുകി പോയത് കിട്ടിയാ കിട്ടും. ഈ കൊച്ചിനെ കെട്ടിക്കാൻ വേണ്ടി സ്വർണം സമ്പാദിച്ച് പണം സമ്പാദിച്ച് ഇതെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോയില്ലേ, പിന്നെന്തിനാ ഇങ്ങനെ പിടിവാശി? പാപ്പിച്ചാരനെ കെട്ടി ഭേദം ഇവൻ തന്നെയാ. ഇവനിപ്പോ കേറി നിൽക്കാൻ ഒരു കൂരയെങ്കിലും ഉണ്ട് അറിയോ? അതുകൊണ്ട് ഇവരുടെ കല്യാണം അങ്ങ് നടത്തിക്കൊടുക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ ആ കൈകി എന്നെ ആ കൈകി തരാൻ പാപ്പിച്ചാരി സമ്പതാ കൈ കൊണ്ടു കൊടുത്തേ. ആ ഇത്ര ഉള്ള കാര്യം എല്ലാരും അങ്ങനെയൊക്കെ പറയാണ്. എന്നാ പിന്നെ നടക്കട്ടെ. എല്ലാരും ഇപ്പൊ ഡാമുകളൊക്കെ തുറന്നു വിട്ട് വെള്ളം കേറിക്കൊണ്ടിരിക്കുക. ഈ വീട് ഇപ്പൊ മുങ്ങും. അതിനു മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. ഞാൻ ഒരു വള്ളം കൊണ്ടുവന്നിട്ട് വാ, വള്ളം കൊണ്ടുവന്നിട്ട് കല്യാണം എന്ന് നടത്താം. ആരെ കല്യാണം? ഇവരുടെ രണ്ടിത് എവരുടെ കല്യാണേ? ഞാൻ നടത്തിക്കോളാം. നീ നിനക്ക് മോളുണ്ടെങ്കിൽ അപ്പുറം കാണിക്കുന്ന എനിക്ക് അറിയണ പാപ്പി പട്ടി. നീ ചെറിയ നീ നീ വലിയ പട്ടിയല്ലേടാ. നന്ദിയില്ല, നിന്നെ ഞാൻ എടുത്തോളാം. നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ വരുവാ അങ്ങോട്ട്. അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരാന്. വരണ, ഇനി ഒരാൾ കൂടി കേറാനേ സ്ഥലമുള്ളൂ. വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. എടാ നീ ഒരു കാണിച്ച്, നീ അമ്മയെ അമ്മയെ കൊണ്ടുപോകും. അമ്മ ഒരാൾക്ക് സ്ഥലമുള്ളത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എന്റെ മക്കൾ പോലും വിട്ട് ഞാൻ എങ്ങോട്ടും സ്ഥലമില്ല. കഷ്ടിച്ചൊരാള് മുങ്ങി പോവുന്ന ഞാനാ പറയുന്നേ. അമ്മ വള്ളത്തിൽ ഒരാക്കളോ നിങ്ങൾക്ക് കാലിന്റെ മുട്ട് തേമാനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? സാരമില്ല, ഞാൻ എന്റെ വീട് വിട്ടു പോകത്തില്ല അമ്മ. അത് മാത്രമല്ല, നിനക്കതേ ഒരുപാട് കാലം കിടക്കുക.
കയ്യും കാലിന് ആരോഗ്യം ഉണ്ടമ്മ, ഞാൻ നീന്തി പൊയ്ക്കോളാം. ഞാൻ ഒന്നും പറഞ്ഞ കേക്കത്തില്ല, നിന്നോട് വള്ളത്തിൽ കയറാനാ പറഞ്ഞത്. അമ്മയോട് ഞാനാണ് പറയുന്നത് വള്ളത്തിൽ കയറാൻ. ഞാനാ പറഞ്ഞത് നിന്നോട് വള്ളത്തിൽ കയറാൻ. ഞാൻ പോയി വള്ളത്തിൽ കയറണോ? ആ നിങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് ഞാൻ പോയി വള്ളത്തിൽ കയറണോ? കയറണം. നീ പോയി രക്ഷപ്പെടാൻ നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു അമ്മ ഇത്? ഏ നിങ്ങൾ എന്നെ വയറ്റി ചോക്കണ സമയത്ത് കളഞ്ഞിട്ട് പോയാലും എന്റെ അച്ഛൻ എത്ര പേര് നിങ്ങളുടെ പറഞ്ഞമ്മ ആ നശിപ്പിച്ചളയ എന്നാ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞാ കളഞ്ഞമ്മ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞാ അത് പോട്ട്. നാലാം മാസത്തില് കൊച്ചിന് അനക്കല്ലോ എന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞില്ലേ അമ്മ ഈ കൊച്ചിനെ കളയാൻ ഒന്ന് ഊമയായിരിക്കും അല്ലെങ്കിൽ വികലാംഗനായിരിക്കും എന്ന് നിങ്ങൾ കളഞ്ഞമ്മ. അമ്മ എനിക്കൊരു സ്ലേറ്റ് പെൻസിൽ വാങ്ങിച്ചു തരാൻ നിങ്ങൾ എത്ര വീടിൻ്റെ അടുക്കള നിറങ്ങിയിട്ടുണ്ടമ്മ, എത്ര വീടിൻ്റെ അടുക്കള നിറങ്ങിയിട്ടുണ്ട് അമ്മ പറ. അമ്മ എത്ര പ്രാവശ്യം സ്കൂളിൽ യൂണിഫോം ഇല്ലാതെ എന്നെ പുറത്ത് നിർത്തിയിട്ടുണ്ടമ്മ. അപ്പോൾ നിങ്ങൾ ആരെയെല്ലാം കൈയും കാലും പിടിച്ച് സ്കൂളിൽ യൂണിഫോം ആയിട്ട് ഓടി വരുന്ന അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടമ്മ. പലരും അമ്മയും അച്ഛനെയൊക്കെ കൊണ്ട് വൃത്തസ്ഥാനത്തിലാക്കും. ഞാൻ നിങ്ങളെ കളഞ്ഞിട്ട് പോകണോ അമ്മ? ഞാൻ പോകണോ? എന്നാൽ ഞാൻ ഒരു മനുഷ്യനാണോ അമ്മ? ജനിച്ചുടനെ നിങ്ങൾ എന്നെ കൊന്നിരുന്നെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ ജീവിച്ചനെ അമ്മ? ജീവിക്കുന്നെങ്കിലും ഒന്നിച്ച് മരിക്കുന്നെങ്കിലും ഒന്ന്. നിങ്ങൾ എന്റെ അമ്മയല്ലേ അമ്മ? പ്രളയം ഏത് നിമിഷവും വിഴുങ്ങാവുന്ന ഈ മേൽക്കൂരയിൽ ആ അമ്മയും മകനും പരസ്പരം താങ്ങും തണലുമായി നിന്നു. തകർത്തു പെയ്യുന്ന പേമാരിയിൽ അവരുടെ കണ്ണുനീർ അലിഞ്ഞു ചേർന്നു. മനുഷ്യജീവിതം കശക്കിയേറിയുവാനുള്ള വ്യഗ്രതയുമായി സംഹാര താണ്ഡവമാടിയെത്തിയ പ്രളയത്തെ അതിജീവിക്കുമെന്ന യാതൊരുറപ്പുമില്ലാതെ അവരവിടെ ബാക്കിയായി. സോ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു കംപ്ലീറ്റ് വൈൻഡിങ് ധമാക്കയ്ക്ക് വേണ്ടി ക്യാൻ വി ഗെറ്റ് സം മ്യൂസിക്? ചെറിയ ചിരികളില്ല, പൊട്ടിച്ചിരികൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് till the next time we all meet, this is Comedy Star season 2 powered by Lakshmi Jewelry, winding up. കൈ കണ്ട് കളിച്ചാൽ ഇവൻ ജയിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. എടാ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അങ്ങനെ പരീക്ഷ എഴുതിയപ്പോൾ ഇവൻ എന്റെ പേപ്പർ കോപ്പി അടിച്ചാണ് എഴുതിയത്. ഇവന്റെ പേര് എഴുതുന്നതിന് വരെ എന്റെ പേരും കൂടി ഇവൻ എഴുതി വെച്ചാണ് ഇവൻ. ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഒരു വിഷയത്തിന് ഞാൻ രണ്ട് പ്രാവശ്യം ജയിച്ചു. ഓഹ് അടിക്കുമ്പോൾ ശരിയായിക്കോളൂ. ഗ്യാസ് തീർന്നു പോയി. കുറച്ച് കഴിയുമ്പോ ഇവന്റെയും ഗ്യാസ് തീർന്നോളൂ. ഗ്യാസ് തീർന്നാലും കുഴപ്പമില്ല, നീ എന്നാ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. എന്തുവാ വെക്കുന്നത്? കപ്പയും ചിക്കൻ കറി. കപ്പയും ചിക്കൻ കറിയാണ്? എന്നാ ഗ്യാസ് വേണ്ട, കപ്പയും ചിക്കൻ കറിയും കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് ആയിക്കോളാം. സാവിത്രി എന്തരന്ന് പറയല്ലേ, നീ ഡ്രൈവേ കോളനി കിടക്കുന്ന സാവിത്രി അല്ല ഇപ്പോ. നീ സാവിത്രി അന്തർജനം. അതായി വരുമ്പോ ടോ ഇല്ല ഇതൊക്കെ കേറുന്നത് വേണം നമ്മൾ സംസാരിക്കാൻ. എത്ര എത്ര കേട്ടോ എന്റെ രാജ്ഞി ഇരിക്കുന്ന ഇരിപ്പോട്ടോ. ഹലോ 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 ഹലോ. എന്നാ തൊണ്ടയ്ക്കൊരു സൗണ്ട് വ്യത്യാസം? കേട്ടൻ പടലേക്ക് പിടിച്ചതാ.